ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന കാലഘട്ടത്തിൽ, അതായത് 1945, രണ്ട് പൈലറ്റ് അവർക്ക് കിട്ടിയ മിഷൻ അനുസരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് അവരുടെ ജോലി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ ഈ ഒരു ഫ്ലൈറ്റ് ഉണ്ടല്ലോ, അതിന്റെ ഗ്ലാസ്സിൽ വന്നിട്ട് ഒരു പ്രത്യേകതരം പക്ഷി വന്നടിക്കുകയാണ്. കാണുമ്പോൾ തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നി. ചെറിയ ഫ്ലൈറ്റ് ആണ്, അതിന്റെ ചില്ല് ചെറുതായിട്ടൊന്ന് തകർന്നിട്ടുണ്ട് എന്ന അപകടം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെയുള്ള ഒരുപാട് പക്ഷികൾ വന്നിട്ട് പെട്ടെന്ന് ഇവരുടെ ആ ഒരു ഫ്ലൈറ്റിൽ വന്നടിക്കുകയാണ്. കാര്യമായിട്ട് തന്നെ ഈ ഫ്ലൈറ്റിന് ഡാമേജ് സംഭവിക്കാൻ ആരംഭിച്ചു. കൺട്രോള് പോയ ആ ഒരു ഫ്ലൈറ്റ് പതിയെ പതിയെ താഴേക്ക് നിലംപൊത്തി വീഴുകയാണ്. ഇപ്പൊ ഈ രണ്ട് പൈലറ്റ്മാരും ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഒരു പാരച്യൂട്ട് എടുത്തുകൊണ്ട് ചാടുകയാണ്. എന്നാൽ ഒരു പൈലറ്റ് എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് ആയിട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ഐലൻഡിലേക്ക് വന്നിട്ട് ലാൻഡ് ആവുകയാണ്. എന്നാൽ മറ്റേ പൈലറ്റിന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അവന്റെ ആ ഒരു പാരച്യൂട്ട് ഓൺ ആവുന്നില്ല. മാത്രമല്ല കടലിലേക്കാണ് വീണുകൊണ്ടിരിക്കുന്നത്. കടലിലേക്കല്ലേ, വെള്ളത്തിലേക്കല്ലേ രക്ഷപ്പെട്ടോളും എന്ന് കരുതി നിൽക്കുമ്പോഴാണ് അതിഭീമാകാരമായിട്ടുള്ള ഒരു രാക്ഷസനായിട്ടുള്ള മുതലയുടെ വായ തുറന്നു വരുന്നത്. ആ മുതലയുടെ വായിലേക്കാണ് ഈ പൈലറ്റ് ചെന്ന് വീഴുന്നത്. ഈ ഒരു കാഴ്ചയെല്ലാം കണ്ട് മറ്റേ പൈലറ്റ് ഉണ്ടല്ലോ, രക്ഷപ്പെട്ട ആള്, പേടിച്ചു പോയി ആ ദ്വീപിന്റെ ഉള്ളിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. ഈ സംഭവം നടന്നിട്ടിപ്പോ 70 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ കാണിക്കുകയാണ്. ആ ഐലൻഡിന്റെ മുകളിലൂടെ തന്നെ ഇപ്പൊ ഒരു ഫ്ലൈറ്റ് കൂടെ പറന്നു പോവാണ്. അതേ റൂട്ട് തന്നെയാണ്, അത് നിങ്ങൾ ഓർക്കണം. ഇതേ സമയത്ത് തന്നെ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കാണിക്കുകയാണ്. കുറച്ചധികം യാത്രക്കാർ തന്നെ ഇതിലുണ്ടായിരുന്നു. ആ കൂട്ടത്തിലാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ഗ്യാലൻ ഉള്ളത്. അയാൾ ഇങ്ങനെ ഒരുപാട് നേരമായിട്ട് വാച്ചിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അയാളുടെ മകളായിട്ടുള്ള ജീസു ഉണ്ടല്ലോ, അവള് ബാത്റൂമിലേക്ക് പോയിട്ട് കുറച്ചധികം നേരമായി. ഇത്രയും നേരമായിട്ട് അവൾ എന്താ വരാത്തത്? അതുകൊണ്ട് ആ ഒരു ബാത്റൂമിന്റെ ഭാഗത്തേക്ക് തന്നെ അയാൾ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ തൊട്ടപ്പുറത്തെ സീറ്റിൽ ഒരു ഗർഭിണിയും അവരുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഒരു തർക്കമാണ്. അതായത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ആര് പേരിടണം എന്ന കാര്യത്തിൽ. ഇതേ സമയം തന്നെ നമ്മുടെ ഹീറോ ഗ്യാലൻ ഉള്ളൂ മകളെ നോക്കാനായിട്ട് ബാത്റൂമിന്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഈ ഒരു ഹസ്ബൻഡ് അയാളുടെ കൈ പിടിച്ചിട്ട് പറയണ, അല്ല നിങ്ങളൊന്ന് നിന്ന്, ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേര് ആരിടണം, ഞാനിടോ അല്ലെങ്കിൽ ഇവളിടണം? ആദ്യം ഈ ഗ്യാലന് ദേഷ്യം വന്നു. പക്ഷെ നിറഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയല്ലേ, അവരെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് ഈ ഗ്യാലൻ പറയണം, നിങ്ങൾ ആര് പേര് വെച്ചാലും അതിലെല്ലാം കാര്യം ആ കുഞ്ഞിനെ എങ്ങനെ വളർത്തുന്നു, ആ കുഞ്ഞെങ്ങനെ വളരുന്നു, അതിലാണ് കാര്യം. ഇതും പറഞ്ഞ് ബാത്റൂമിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ബാത്റൂമിന്റെ വാതിൽ തുറന്ന് ഈ ഗ്യാലന്റെ മകളായിട്ടുള്ള ജെയ്സി ഉണ്ടല്ലോ പുറത്തേക്ക് വരികയാണ്. കൂടെ തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഹുവായി ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഗ്യാലന്റെ ദേഷ്യം വരാതിരിക്കോ, അയാളിങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. എന്നാൽ യാതൊരു മൈൻഡും ഈ ജെയ്സുവിന് ഉണ്ടായിരുന്നില്ല. അവളിപ്പോ നേരെ പോയിട്ട് അവളുടെ ആ ഒരു സീറ്റിലിരിക്കുകയാണ്. മാത്രമല്ല ഗ്യാലിനിപ്പോ ഹുവായെ എന്താ പറയാ തുറിച്ചങ്ങനെ നോക്കുന്നുണ്ട്. പിന്നീട് ഗ്യാലൻ മകളുടെ അടുത്തേക്ക് ചെന്നിട്ട് നീ എന്ത് വൃത്തിയാടായി കാണിച്ചു നോക്കുന്നത്? അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഫ്ലൈറ്റിലുള്ള എല്ലാവരും ഇവരെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ആ ഫ്ലൈറ്റിന് എന്തോ ഒരു കുലുക്കം. ഗ്യാലനിപ്പോ നിൽക്കായിരുന്നല്ലോ, അവൻ തിരിച്ചു പോയിട്ട് മറ്റൊരു ഭാഗത്തേക്ക് വീഴുകയാണ്. മാത്രമല്ല ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ചെയ്യാൻ ആരംഭിക്കുകയാണ് ഈ ഒരു ഫ്ലൈറ്റ്. അവിടെ തന്നെ എയർ ഹോസ്റ്റേഴ്സ് എല്ലാം ഇവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഓക്സിജൻ മാസ്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇട്ടോ, കാരണം ഓക്സിജൻ ഇവർക്ക് കിട്ടുന്നില്ല. ഇപ്പൊ പൈലറ്റ്മാരെ കാണിക്കുകയാണ്. അതായത് ഇവരുടെ ഈ ഒരു ഫ്ലൈറ്റ് ഇപ്പൊ പറന്നുകൊണ്ടിരിക്കുന്നത് ഡ്രാഗൺ സർക്കിൾ അങ്ങനെ ഒരു ഏരിയയിലൂടെയാണ്. മാത്രമല്ല ആദ്യം ആ ഒരു ഫ്ലൈറ്റിന് സംഭവിച്ചതുപോലെ ഇപ്പൊ ഈ ഒരു ഫ്ലൈറ്റിന് സംഭവിക്കുകയാണ്. ഒരുപാട് ഡ്രാഗൺ പക്ഷികൾ വന്നിട്ട് ഇവരുടെ ഈ ഒരു ഫ്ലൈറ്റിന് ഇടിക്കുകയാണ്. പതിയെ പതിയെ ആ ഫ്ലൈറ്റ് ഉണ്ടല്ലോ താഴേക്ക് താന്നു പോകുന്നുണ്ട്. എല്ലാവരോടും ലൈഫ് ജാക്കറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ സേഫ് ആയിട്ട് ഇടാൻ വേണ്ടിട്ട് പൈലറ്റ്മാർ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. പതിയെ പതിയെ ആ ഒരു എയ്റോപ്ലെയിന് ഇപ്പൊ കടലിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി ഇവർ നോക്കുകയാണ്. പക്ഷെ ആ ഒരു സമയത്ത് ഫ്ലൈറ്റിൽ ഒരു ഹോൾ വീണിട്ട് അതിലുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ അതിലൂടെ തെറിച്ചു പോകുന്നുണ്ട്. ഏകദേശം പകുതിയിൽ കൂടുതൽ ആൾക്കാർ ആ ഒരു അപകടത്തിൽ തന്നെ മരിച്ചിട്ടുണ്ട്. പിന്നീട് എങ്ങനെയൊക്കെയോ പൈലറ്റ്മാർ കടലിൽ കൊണ്ടുവന്നിട്ട് ഈ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു പാറയിൽ തട്ടി ഈ പ്ലെയിൻ ആകെ ചെതറി പോവുകയാണ്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഒരു ഐലൻഡിന്റെ അരികിൽ ചെന്നിട്ടാണ് ഇത് പിന്നെ വീഴുന്നത്. എല്ലാവരും പിന്നീട് അതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ. നമ്മുടെ ഗ്യാലൻ ബോധം കെട്ട് കിടക്കുന്ന അവന്റെ മകളായിട്ടുള്ള ജെയ്സുനെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരും ഇപ്പൊ രക്ഷപ്പെടാനുള്ള ആ ഒരു തൊരയിലാണ്. എന്നാൽ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ഒരു റീൽസോളി, അവളിപ്പോഴും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. മാത്രമല്ല ടിക്ടോക്കോ റീൽസോ വീഡിയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ ഗ്യാലന്റെ മകളുടെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ ഹുവായി, അവനിപ്പോ അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ഫോണോ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് അതെടുത്തുകൊണ്ട് പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും സിഗ്നൽ ഇവർക്ക് കിട്ടുന്നില്ല. ഒരുപാട് നോക്കി, യാതൊരു രക്ഷയുണ്ടായിരുന്നില്ല. ഇതേ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറയണം, ചിലപ്പോ നമ്മൾ ഈ ഒരു കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് നമ്മളെ രക്ഷിക്കാനായിട്ട് ആൾക്കാർ എത്തും, ഒരു ദിവസങ്ങളിൽ എടുക്കും, പക്ഷേ ഈ ഒരു ബോട്ടിൽ വെള്ളം വെച്ച് നമ്മൾ അങ്ങനെ സർവൈവ് ചെയ്യും, അത് വലിയൊരു പ്രശ്നമാണല്ലോ. കടലിന്റെ അടിയിൽ വീണു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കടലിലെ വെള്ളം കുടിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പൊ ഗ്യാലൻ ഒന്ന് രണ്ട് ആൾക്കാർ കൂടെ വിളിക്കുകയാണ്, നമുക്ക് എന്തായാലും ഈ ഐലൻഡിന്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം, ചെറിയ എന്തെങ്കിലും അരുവി ഉണ്ടെങ്കിലോ. കൂടെ തന്നെ ഈ ഹുവായും കൂടുന്നുണ്ട്. അല്ലാതെ ഇവൻ ഇവിടെ വെറുതെ നിർത്തി പോയാലേ മകളുമായിട്ട് പിന്നെയും ഓരോടെയും കോൾപ്പിക്ക് പോകും. അങ്ങനെ പോകുന്ന വഴിയിൽ ഈ ഗ്യാലിന് ഈ ഹുവായോട് ചോദിക്കണം, അല്ല ചക്ക നീ എവിടെയാ പഠിക്കുന്നത്, എന്താ പഠിക്കുന്നത്? അതങ്കിൾ ഞാനിപ്പോ പഠിക്കുന്നത് MPA ആണ്. പിന്നെ എന്റെ പപ്പയും അമ്മയും അമേരിക്കയിലാണ്, ഞങ്ങൾ ഭയങ്കര റിച്ച് ആണ്. പൊന്നു മോനെ, നീ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ എന്റെ മകളുടെ പിന്നാലെ നീ നടന്നിട്ടുണ്ടെങ്കിൽ നിന്റെ മർമ്മം ഞാൻ ചെത്തിക്കളെ. ഇപ്പൊ ചെക്കനാകെ പേടിച്ചു പോവാണ്, ഇയാളുടെ കൂടെ വന്നത് ആകെ കുടുങ്ങിയല്ലോ. അങ്ങനെ ഇപ്പൊ ഇവരെല്ലാവരും മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഗ്യാലിനിപ്പോ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്, ഒരു ജീവിയുടെ കാൽപ്പാട്. അത് കണ്ടപ്പോ തന്നെ ഗ്യാലിന് എന്തോ ഒരു സംശയം, അല്ല ഇത് എന്ത് ജീവിയുടെ കാൽപ്പാടാ, ഇത്രത്തോളം വലുപ്പം എങ്ങനെ ഇതിന്? ഇങ്ങനെ ഓരോരുത്തരും രക്ഷപ്പെടാനായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കൂട്ടത്തിൽ ഒരു കള്ളനുണ്ടായിരുന്നു. അവനെന്താ ചെയ്യുന്നത് വെച്ചാൽ, അവിടെ അപകടത്തിൽപ്പെട്ട് മരിച്ച ആൾക്കാരുണ്ടല്ലോ, അവരുടെ പേഴ്സ് എല്ലാം കടലിലേക്ക് ഇറങ്ങിയിട്ട് അതിങ്ങനെ എടുക്കുകയാണ്.
പെട്ടെന്ന് എന്തോ ഒന്ന് വെള്ളത്തിനടിയിലൂടെ വന്ന് ഈ ഒരു കള്ളനെ വലിച്ചെടുത്തു കൊണ്ടുപോകണം. എന്നാൽ കരയിലാണെങ്കിൽ അപകടത്തിൽപ്പെട്ട ഓരോരുത്തരെയായിട്ട് പല രീതിയിലും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ ഒരു ഗർഭിണിയായ സ്ത്രീയും അവളുടെ ഭർത്താവും ഉണ്ടല്ലോ, അവിടെ നിന്നും കുറച്ചൊന്ന് മാറി ഇരിക്കാൻ കേട്ടോ. ഇപ്പൊ ആ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് നമ്മുടെ ഈ പെണ്ണ്, അതായത് ജെയ്സു, ജെയ്സുവിനെ പോയിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്. അതിന്റെ ഇടയിൽ അവളൊരു സിഗരറ്റ് എടുത്ത് വലിക്കാൻ നിൽക്കുമ്പോൾ ഈ ഗർഭിണിയായ സ്ത്രീ ചോദിക്കുന്നു, അല്ല ഗർഭിണിയായിട്ടുള്ള ഒരാൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വലിക്കാൻ പാടുണ്ടോ, അത് മോശമല്ലേ. ഓ സോറി എന്ന് പറഞ്ഞിട്ട് ജെയ്സു ഇപ്പൊ പെട്ടെന്ന് തന്നെ ആ സിഗരറ്റ് തിരിച്ചു വെക്കുകയാണ്. ഇപ്പോ ആ ഒരു പ്രഗ്നന്റ് ലേഡി പറയുന്നത്, നീ നിന്റെ അച്ഛൻ്റെ അടുത്ത് വളരെ മോശമായിട്ടാണ് കേട്ടോ പെരുമാറുന്നത്, കുറച്ചുകൂടെ നല്ല രീതിയിൽ പെരുമാറിയാൽ നല്ലതായിരിക്കും. ഇതേ സമയം തന്നെ അവളുടെ അച്ഛനെ കാണിക്കുകയാണ് ഗാലൻ. അതായത് ഇവര് വെള്ളം നോക്കി നടന്ന് നടന്ന് അവസാനം കാട്ടിന്റെ ഉള്ളിലെ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ മരം കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു വീട് കാണുകയാണ്. അവർ പെട്ടെന്ന് തന്നെ അതിന്റെ ഉള്ളിലേക്ക് പോയി നോക്കി. അപ്പൊ അവിടെ ഒരു ചെറിയ ഇരുമ്പിന്റെ പെട്ടി ഉണ്ടായിരുന്നു. അത് വേഗം തുറന്നു നോക്കുകയാണ്, കുറെ ആയുധങ്ങൾ, കത്തി, കോടാലി, ഗൺസ്, ബുള്ളറ്റ് അതൊക്കെ അതിലുണ്ടായിരുന്നു. മാത്രമല്ല ഒരു ഡയറി ഉണ്ട്. ആ ഡയറിയിൽ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഈ ദ്വീപിൽ അത് ഭീമാകാരമായിട്ടുള്ള ഒരു മുതലയുണ്ട്. അതിനെക്കുറിച്ചുള്ള കുറെ വിവരങ്ങളൊക്കെ ആ ഒരു ഡയറിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അതായത് 1945 ഇങ്ങോട്ടേക്ക് ക്രാഷ് ആയി വീണില്ലേ ഒരു പട്ടാളക്കാരൻ, അയാൾ എഴുതി വെച്ചതാണിത്. ഇപ്പൊ പെട്ടെന്ന് തന്നെ ഗ്യാലിന് ഒരു കാര്യം മനസ്സിലായി, അയാൾ നേരത്തെ കണ്ട ആ കാൽപ്പാട് എന്തിന്റെയാണ്. പെട്ടെന്ന് തന്നെ ഈ കാര്യം എല്ലാവരും അറിയിക്കണമല്ലോ, അതുകൊണ്ട് അവിടുന്ന് തിരിച്ചു പോവാണ്. ഇതേ സമയത്ത് തന്നെ കടൽ തീരത്ത് കാണിക്കുകയാണ്. ഇപ്പൊ അവിടെ തീരെ വയ്യാതെ കിടക്കുന്ന ഒരാൾക്ക് കുറച്ച് വെള്ളം കൊണ്ടി കൊടുക്കുകയാണ്. ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന ഒരു ഹെയർ ഹോസ്സസ് എന്ന ഈ കൂട്ടത്തിൽ തന്നെ കുറച്ചൊരു ഒരുമാതിരി വൃത്തിയേറ്റ സ്വഭാവമുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് പറയുന്നത്, എന്തായാലും അവർ മരിക്കാൻ പോവാണ്, ഉള്ള വെള്ളം അവർക്ക് കൊടുത്തെന്തിനാ തീർക്കുന്നത്. എന്നാൽ ഇത് കേട്ട് ദേഷ്യം വന്ന് ആ ഒരു പ്രഗ്നന്റ് ആയ ലേഡിയുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, അവർ വന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു മനുഷ്യൻ പറയാണ്, ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പൊ ഒരു അപകടം വന്നു, തീരെ വെള്ളം ഇല്ലാതായി, നിങ്ങളുടെ ഭാര്യ നിങ്ങളും മരിക്കാൻ പോവാണെങ്കിൽ നിങ്ങൾ ആദ്യം നോക്ക് നിങ്ങളുടെ കാര്യം തന്നെയായിരിക്കും. ഇമാതിരി ചൊറിയുന്ന വർത്തമാനം പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം വരില്ലേ. അവനിട്ടിപ്പോ ഈ ഒരു വെള്ളഷർട്ട് ഇട്ട ആള് നല്ലിട്ട് കയറുകയാണ്. എന്ന ഇവരെ തടുക്കാൻ വേണ്ടി ഒരു പൈലറ്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ ആ ഒരു പൈലറ്റിന് വരെ ഈ വെള്ളഷർട്ട് ഇട്ട ആളുണ്ടല്ലോ കടലിലേക്ക് തള്ളിയിടുകയാണ്. അയാളിപ്പോ കടലിലേക്ക് ചെന്ന് വീണിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ എന്തോന്ന് വന്നിട്ട് ഈ പൈലറ്റിനെ കടിക്കുകയാണ്. ആകെ ചോരക്കളായിട്ടുണ്ട്, എല്ലാവരും ആകെ ഭയന്ന് പോയി, തീരത്തേക്ക് ഓടി കയറുകയാണ്. നോക്കുമ്പോ എന്താ കടലിൽ നിന്ന് എന്തോന്ന് വരുന്നുണ്ട്, എല്ലാവരും കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ അവിടെ വീണുപോയ ഒരാളെ ഈ ഒരു ജീവി വന്ന് കടിച്ച് കയറി കൊല്ലുകയാണ്. എല്ലാ സംഭവം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഗാലിനും ബാക്കിയുള്ളവർ എത്തുന്നത്. നോക്കുമ്പോ എന്താ ഒരാള് പോലും ഇല്ല. മാത്രല്ല ആ ഒരു മുതലയുടെ വലിയ വലിയ കാൽപ്പാടുകളും അവിടെ കാണാനുണ്ടായിരുന്നു. എല്ലാവരും കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഇവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നേരെ കാട്ടിലേക്ക് പോകണം. ഇതേ സമയത്ത് ഈ മുതലയുണ്ടല്ലോ, രാക്ഷസ മുതല, ഇവരെല്ലാം പിടിക്കാനായിട്ട് കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാവം നമ്മുടെ ഹെയർ ഹോസ്റ്റേഴ്സ് കാല് തന്നെ താഴെ വീഴുന്നുണ്ട്. അവളിപ്പോ ഒറ്റയടിക്ക് തന്നെ ആ ഒരു മുതല വിഴുങ്ങി കളയാണ്. ഇപ്പൊ പേടിച്ചു പോയ എല്ലാവരും രണ്ട് വഴിക്കായിട്ട് പിരിഞ്ഞു പോകണം. കുറച്ച് മോശം സ്വഭാവമുള്ള ആളുണ്ടല്ലോ വെള്ളഷട്ടിട്ട ആള്, നമുക്ക് തൽക്കാലം അയാളെ വില്ലെന്ന് വിളിക്കാം. അയാളും പിന്നെ ആ ഒരു റീൽസ് വളി പെണ്ണുണ്ടല്ലോ, അവർ രണ്ടുപേരും കൂടെ ഒരു വഴിക്ക് പോകുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാവരും മറ്റൊരു വഴിക്കും തിരിഞ്ഞു പോവാണ്. അങ്ങനെ അവർ ഒരുപാട് ദൂരം ചെന്നപ്പോ അവിടെ ചെറിയൊരു നീർക്കെട്ട് കാണുകയാണ് കേട്ടോ, വെള്ളം ഒഴുകുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം അവരവിടെ വെച്ച് കുടിക്കുകയാണ്. മാത്രമല്ല ഇവരുടെ കൂട്ടത്തിൽ ഒരുതിന് ഓടുന്ന സമയത്ത് കാലിൽ നല്ല മുറിവായിട്ടുണ്ട്. അവൻ കുറച്ച് അപ്പുറത്തേക്ക് ചെന്നിട്ട് ആ ഒരു മുറിവെല്ലാം വെച്ച് കെട്ടുന്നുണ്ട്, നന്നായിട്ട് ചോര പോകുന്നുണ്ട്. അപ്പോഴാണ് ഇവരൊരു ശബ്ദം കേൾക്കുന്നത്. എല്ലാവരും ഭയന്ന് വർഷങ്ങനെ ഇരിക്കുമ്പോൾ കാട്ടിന്റെ ഉള്ളിൽ നിന്നും ഹുവായി വരികയാണ്. കൂടെ തന്നെ ഇപ്പോ നമ്മുടെ ഹീറോ ഗാലനുണ്ട്. ഇപ്പൊ ഹുവായെ കണ്ട സമയത്ത് ജെയ്സു വേഗം പോയിട്ട് അവനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അവളോട് ഇപ്പൊ കാര്യങ്ങൾ പറയുന്നത്, എനിക്ക് ഒരുപാട് ആയുധങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, കത്തി, കോടാലി, ആ മുതല വന്നാൽ ശരിയാക്കാം നമുക്ക്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഗ്യാലൻ പറയാണ്, മുതല വന്നാൽ ശരിയാക്കാന്ന്, ഒരു ഞെണ്ടിനെ കണ്ട പേടിച്ചോടുന്ന നീയാണ് മുതലേ കൊല്ലാൻ പോകുന്നത്, ഒന്ന് പോയ ചെക്ക അവിടുന്ന്. മോളെ മുന്നിൽ വെച്ച് ചെക്കനെ നന്നായിട്ട് അപമാനിച്ചു വിടുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ കുറച്ചപ്പുറത്തായിട്ട് ഒരുത്തന്റെ കാലം മുറിഞ്ഞ് അവൻ ആ ഒരു ബ്ലഡ് കഴുകിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞില്ലേ. അവൻ നോക്കുമ്പോ എന്തോരനുക്കം, പതിയെ തിരിഞ്ഞു നോക്കി, അപ്പൊ ഒരു പാറ പോലെ നിൽക്കുന്ന വലിയൊരു മുതല. സത്യം പറഞ്ഞാൽ ആ പയ്യൻ അനങ്ങാൻ കഴിഞ്ഞില്ല കേട്ടോ. അവനറിയാതെ നിക്കറിൽ വരെ മുള്ളി പോവാണ്. ഒറ്റയടിക്ക് തന്നെ ആ ഒരു മുതല അവന് വിഴുങ്ങി കളഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവരെല്ലാവരും ലക്ഷ്യമാക്കിയിട്ട് ഈ മുതല വന്നുകൊണ്ടിരിക്കുകയാണ്. നിൽക്കാൻ പറ്റുമോ, തിരിഞ്ഞു നോക്കാതെ ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. കുറച്ചങ്ങോട്ട് എത്തിയ സമയത്ത് നമ്മുടെ ഹീറോ ഗ്യാലൻ പറയുകയാണ്, നമ്മുടെ ഇങ്ങനെ ലക്ഷ്യബോധം ഇല്ലാതെ മുന്നോട്ടേക്ക് ഓടി പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മുതലയുടെ വായിലേക്കായിരിക്കും പോവുക. അതുകൊണ്ട് എനിക്കൊരു സ്ഥലം അറിയാം, അതായത് ആ ഒരു പട്ടാളക്കാരൻ ഉണ്ടാക്കി വെച്ച ആ ഒരു മരത്തിന്റെ വീടുണ്ടല്ലോ, അങ്ങോട്ടേക്ക് ഇവരെല്ലാവരും കൂട്ടിയിട്ട് ഗ്യാലൻ പോവുകയാണ്. ഇനിയിപ്പോ എന്തായാലും മുന്നോട്ടേക്ക് നമുക്ക് പോകണ്ട, ഇന്നൊരു ദിവസം ഇവിടെ തന്നെ തങ്ങാം, പിന്നെ നാളെ ആവട്ടെ എന്നിട്ട് തീരുമാനിക്കാം. എന്നാൽ ഈ ഒരു ഓട്ടത്തിന്റെ ഇടയിൽ ഗ്യാലന്റെ കയ്യിൽ നല്ലൊരു മുറിവ് വന്നിട്ടുണ്ടായിരുന്നു. അവന്റെ മകള് വരുന്ന സമയത്ത് അതൊന്നും കുഴപ്പമില്ല, നീ വീടിന്റെ ഉള്ളിൽ പോയിരുന്നേ എന്ന് പറഞ്ഞിട്ട് അവളിപ്പോ പറഞ്ഞുവിടുകയാണ്. ഇതേ സമയം തന്നെ ഹുവായും കിട്ടിയ ഗ്യാപ്പിൽ ആ ഒരു വീടിന്റെ ഉള്ളിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഗ്യാലൻ പറയാണ്, പൊന്നുമോനെ നീ അവിടെ നിൽക്ക്, നീ എങ്ങോട്ടേ പോകുന്നേ, നീ പോയിട്ട് ചുറ്റും നിരീക്ഷിക്കുക, ആ മുതല വരുന്നുണ്ടോയെന്ന് നോക്കിയിട്ട്. ഇപ്പൊ കയ്യിൽ മുറിയായതുകൊണ്ട് തന്നെ അതിങ്ങനെ കെയർ ചെയ്തുകൊണ്ട് ഗ്യാലിന് ഇരിക്കാണ് കേട്ടോ. അയാളുടെ അടുത്തേക്ക് ഇപ്പൊ നമ്മുടെ പെണ്ണായിട്ടുള്ള ജെയ്സ് വരികയാണ്. കുറച്ച് ബുള്ളറ്റും ഗ്രാനേഡും ഒക്കെ കൊടുക്കണം, അച്ഛ ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. അതായത് നമ്മുടെ പെണ്ണ് ചെറുപ്പത്തിലെ റാമ്പോയുടെ മൂവി എല്ലാം കണ്ട് വളർന്നതാണ്, അല്ല മുറി ചികിത്സിക്കാനായിട്ട് ഈ ബുള്ളറ്റും ഗ്രാനേഡും ഒക്കെ കൊണ്ടേ കൊടുക്കുന്നുണ്ട് തോന്നിയതാണ്. ഇപ്പൊ അവളുടെ അച്ഛൻ പറയുന്നത്, ആ ഇത് തന്നെയാണ് ഞാൻ നോക്കി നടന്നത്, ഇപ്പൊ ഒരു ബുള്ളറ്റിന്റെ അഗ്രഭാഗം ചെത്തി കളഞ്ഞ് ആ ഒരു വെടി മരിഞ്ഞ് മുറിയിലേക്ക് ഇടുകയാണ്. പിന്നീട് ഒരു തീപ്പെട്ടി വെച്ചിട്ട് അതിന് തീ കൊടുക്കുകയാണ്. അതേ സമയത്ത് തന്നെ വായിലെ ഒരു മരത്തിന്റെ കഷ്ണം കടിച്ച് പിടിക്കുകയാണ്. വെടി മരുന്നിന് തീ വിരിച്ചു, പെട്ടെന്ന് തന്നെ ആ ഒരു മുറി കരിഞ്ഞു പോവാണ് കേട്ടോ. ഇത് കണ്ട സമയത്ത് ആ ഒരു പ്രഗ്നന്റ് ലേഡിയുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, അവര് പറയുന്നത് തീർച്ചയായിട്ടും ഇയാള് ഒരു മിലിറ്ററിക്കാരനാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ അന്നേ ദിവസം രാത്രി ഇവരെല്ലാവരും ഫ്ലൈറ്റിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഭക്ഷണം ഉണ്ടായിരുന്നു, എല്ലാവരും കൂടി അത് ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. ഇപ്പൊ ഈ ഗാലൻ ഉണ്ടല്ലോ മകളായിട്ടുള്ള ജെയ്സുവിന്റെ അടുത്ത് ചോദിക്കുകയാണ്, പെണ്ണെ നീ സിഗരറ്റ് വലിക്കാറുണ്ടോ, അത് അത്ര നല്ല ശീലമൊന്നും അല്ല കേട്ടോ. ഇപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജെയ്സു അവളുടെ പ്ലേറ്റ് താഴെ ഒരു എട്ടിലിട്ടിട്ട്, ഞാനും എന്റെ അമ്മയും കഷ്ടപ്പെട്ട സമയത്ത് നോക്കാൻ എന്തായാലും നിങ്ങൾ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് എന്റെ കാര്യത്തിൽ വല്ലാത്ത ഇടപെടാൻ വരണ്ട എന്നും പറഞ്ഞിട്ട് അവളങ്ങ് പോവാണ്. പിന്നെ ഞാൻ
അയാളെ തന്നെ ഹുവായി പോകുന്നുണ്ട്. ഇപ്പൊ ഒന്നും മിണ്ടാതെ ഗ്യാലൻ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കണ്ണാടി വെച്ച ഒരാളുണ്ട്. അയാളിപ്പോ നമ്മുടെ ഗ്യാലിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, ഗ്യാലൻ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം മകളെ, ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയിട്ടോ അല്ലെങ്കിൽ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാനും ഇങ്ങനെയായിരുന്നു. അവരുടെ കാര്യങ്ങൾ കുറച്ച് മൃദുലമായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവരുടെ മുന്നിലേക്ക് ഒരു അസ്ഥികൂടം വന്നിട്ട് വീഴുകയാണ്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഇവരാകെ ഞെട്ടിപ്പോയിട്ടുണ്ട്. നോക്കിയപ്പോൾ ആ ഒരു യൂണിഫോം കണ്ടപ്പോൾ ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതൊരു പട്ടാളക്കാരൻ്റെതാണ്. അതായത് 1945 ഈ ഒരു ദ്വീപിൽ പെട്ടുപോയിട്ട് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ബുക്കിൽ എഴുതി വെച്ച പട്ടാളക്കാരുണ്ടല്ലോ, നമ്മൾ ആദ്യം കണ്ട ആള്, അയാളുടെ ആ ഒരു എല്ലും കൂടാണ്. ഇപ്പൊ ആ കണ്ണാടി വെച്ച ആൾക്ക് ഭയങ്കരമായിട്ട് ഒരു ഭയം വരികയാണ് കേട്ടോ. നമ്മൾ ഇവിടെ കിടന്ന് തന്നെ ചാവേണ്ടി വരുമോ? എങ്ങനെയെങ്കിലും പുറലോകത്തേക്ക് വിവരം അറിയിക്കാൻ നോക്കണം. മാത്രമല്ല ഇവരുടെ തകർന്നുപോയ ഒരു ഫ്ലൈറ്റ് ഉണ്ടാവുമല്ലോ, നമുക്ക് അത് പരിശോധിച്ച് നോക്കാം. അതിന്റെ ഉള്ളിൽ വെച്ച് എന്തെങ്കിലും ഒരു ഡിവൈസ് കിട്ടാതിരിക്കില്ല. അങ്ങനെ രാത്രിയായപ്പോ എല്ലാവരും കൂടെ ആ മരത്തിന്റെ വീട്ടിൽ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. എന്നാൽ നമ്മുടെ ഹീറോ ഗ്യാലും ഉറങ്ങിയില്ല കേട്ടോ, പുറത്ത് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് കാവലിനായിട്ട്. അങ്ങനെ നേരം വിളിക്കാനായിട്ടുണ്ട്. ആ ഒരു സമയത്ത് ചെറുതായിട്ട് ഈ ഗ്യാലനൊന്ന് മയങ്ങിപ്പോയിട്ടുണ്ട്. പെട്ടെന്ന് എന്തോ ഒരു വല പോലെയുള്ള ഒരു സാധനം അയാളുടെ ദേഹത്ത് വന്ന് വീഴുന്നുണ്ട്. അയാൾ പെട്ടെന്ന് ഉറക്കം ഞെട്ടാണ്. എന്താ ഇത്, ഇത്രയും വലിയ വലയോ? ആ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ മകളെ വിളിക്കാനായിട്ട് ആ ഒരു കൂടിന്റെ ഉള്ളിലേക്ക് പോവാണ്. എന്നാ ആ ഒരു ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഷോൾഡറിൽ തലയും വെച്ച് നമ്മുടെ ജിസു ഉണ്ടല്ലോ, അവൾ ഉറങ്ങുകയാണ്. അവളെ വിളിക്കട്ടെ എന്ന് ഹുവായി ചോദിച്ചപ്പോ വേണ്ട വേണ്ട എന്ന് ഗ്യാലൻ പറയുന്നു. മാത്രമല്ല ഞാൻ കുറച്ച് പഴങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അയാൾ നേരെ കാട്ടിലേക്കും പോവാണ്. ഇതേ സമയത്ത് തന്നെ കാടിന്റെ മറ്റൊരു ഭാഗത്ത് കാണിക്കുകയാണ്. അതായത് ആ ഒരു വില്ലനും അതുപോലെ തന്നെ ആ റീൽസ് ഓളി ഉണ്ടല്ലോ, അവർ രണ്ടുപേരും കൂട്ടം തെറ്റി മറ്റൊരു ഭാഗത്തേക്ക് പോയില്ലേ. എന്നാ ഈ സമയത്ത് നമ്മുടെ റീൽസ് ഓളി എന്തോ റീൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ആ ഒരു വില്ലൻ ചോദിക്കുകയാണ്, അല്ല നിന്റെ ആ ഒരു ഫോൺ നിനക്ക് താക്കി വെക്കാൻ പറ്റുമോ, അതില്ലെങ്കിൽ നീ ചത്തുപോകുമോ? ഇപ്പൊ അവള് പറയാണ്, ചത്തൊന്നും പോയില്ല, പക്ഷേ ഹേ ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമായിട്ടുള്ള കാര്യമൊന്നല്ല, കുറച്ച് ടഫായിട്ടുള്ള പരിപാടിയാ ഈ വീഡിയോ എടുക്കലൊക്കെ. ഇതെല്ലാം പറഞ്ഞ് അവളിങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഏതോ ഒരു പച്ച കളറിൽ സാധനത്തിൽ അവൾ ചവിട്ടി പോവാണ്. ഒരുമാതിരി ഒരു പശ പോലെ, അയ്യേ ഇത് എന്തെന്നാ വൃത്തിയായിട്ട സാധനം എന്ന് പറഞ്ഞിട്ട് അവളെ തിരിഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു പാറയിൽ ഇതുപോലുള്ള ഒരുപാട് ദ്രവങ്ങൾ ഉണ്ടായിരുന്നു. അത് മുഴുവനായിട്ട് ഇവളുടെ ദേഹത്താവുകയാണ് കേട്ടോ. ആകെ അറപ്പായിട്ടുണ്ട്. ഇത് കഴുകാനായിട്ട് എന്തെങ്കിലും നീർക്കെട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അവര് പിന്നെ അവിടുന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചിലന്തി വലയുണ്ട്. അതിന്റെ മേലെ ഒരു മുട്ട ഉണ്ടായിരുന്നു. ആ മുട്ട പതിയെ വിരിയുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നും ഒരു ചിലന്തിയുടെ കാല് പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാ ഇതൊന്നും ഇവരറിയുന്നില്ല കേട്ടോ. ഇതേ സമയത്ത് തന്നെ ആ മരത്തിന്റെ വീട്ടിൽ കാണിക്കുകയാണ്. എല്ലാവരും ഉറക്കത്തിൽ നിന്നും ഉണർന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പയ്യനുണ്ടല്ലോ ഹുവായി, അവൻ പുറത്തേക്ക് പോയി നോക്കുമ്പോൾ ആ വീടിന്റെ ചുറ്റുമായിട്ട് വലിയ വലിയ എട്ടുകാലി വലയുണ്ട്. മാത്രമല്ല അതിൽ രാക്ഷസന്മാരായിട്ടുള്ള എട്ടുകാലികൾ ഉണ്ടായിരുന്നു. പതിയെ ആ വീടിന്റെ ഉള്ളിലേക്ക് അവൻ വരികയാണ്. എല്ലാവരും പതിയെ വിളിച്ചു നിർത്തി ഒച്ച ഉണ്ടാക്കരുതെന്ന് പറയണം. പിന്നീട് ഹുവായി പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ വീടിന്റെ ചുറ്റും എട്ടുകാലികളാണ്, വലുതാണ്. അങ്ങനെ എല്ലാവരും ശബ്ദം ഉണ്ടാക്കാതെ പുറത്തേക്ക് വരികയാണ് കേട്ടോ. ആ സമയത്ത് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുത്തൻ ആ എട്ടുകാലി വലയിൽ ഒട്ടിപ്പോവാണ്. പേടിച്ചു പോയാൽ ആകെ കുലുങ്ങാണ് കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന മരങ്ങളും ചില്ലകളൊക്കെ ഇലകിയിട്ട് ആകെ ശബ്ദം ഉണ്ടാകുന്നുണ്ട്. അവനാണെങ്കിൽ ആ പശയിൽ നിന്നും വിടിയിപ്പിക്കാനും കഴിയുന്നില്ല. ഇപ്പൊ നമ്മുടെ ഹുവായി പറയാണ്, നീ ആ ഷർട്ട് ഊരിക്കളഞ്ഞേക്ക്. ആ അത് നല്ല ഐഡിയ ആണല്ലോ. ഇതും പറഞ്ഞിട്ട് അവൻ അവന്റെ ബനിയന്റെ മേലിട്ട് ആ ഒരു ഷർട്ട് പതിയെ ഊരിക്കളയാണ്. അവിടുന്ന് പിന്നീട് ഇവർ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഇപ്പൊ ഗ്യാലന്റെ കൂടെ കാവലിനായിട്ട് രാത്രി ഒരാൾ ഇരുന്നു. അയാൾ ഇപ്പോഴും അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അയാൾ വിളിക്കാനായിട്ട് നമ്മുടെ ഹുവായി ചെല്ലുകയാണ് കേട്ടോ. പതിയാണ് പോകുന്നത്. എന്നാൽ അത്രയും നേരം കാത്തു നിൽക്കാൻ ധൈര്യമില്ലാതിരുന്ന ഒരാളുണ്ട്. ഈ ഭയം കൂടുതൽ അപകടത്തിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞതുപോലെ അയാൾ തിരിഞ്ഞോടുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ശില്ലയിൽ തട്ടിയ നല്ല ശബ്ദം ഉണ്ടാവുകയാണ്. മാത്രമല്ല തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു എട്ടുകാലി എഴുന്നേൽക്കാണ്. ഒന്ന് എഴുന്നേറ്റപ്പോ ബാക്കിയുള്ള എല്ലാം എഴുന്നേൽക്കാണ്. പിന്നെ ഇനി പമ്മി പമ്മി പതിയെ പോകാൻ പറ്റൂ. ഇവരെല്ലാവരും കൂടെ ആകെ പേടിച്ച് വിറച്ച് ഓടുകയാണ് കേട്ടോ. നാല് ഭാഗത്തേക്കായിട്ട് ആകെ ഒരുമാതിരി കോട മൂടി കിടക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് വ്യക്തമായിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല. മാത്രമല്ല ഇപ്പൊ ഗ്യാലൻ മകളുടെ കരച്ചിൽ കേട്ടിട്ട് പറിക്കുന്ന പഴങ്ങളെല്ലാം നിലത്തിട്ടുകൊണ്ട് അങ്ങോട്ട് മകളെ രക്ഷിക്കാനായിട്ട് ഓടി പോവാണ്. ഇതേ സമയത്ത് ഇവരെല്ലാവരും ഓടി രക്ഷപ്പെടുകയാണല്ലോ. ഇപ്പൊ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, അയാൾ നിലത്ത് വീണ് പോയിട്ടുണ്ട്. അയാളുടെ കാലിന്റെ ഇടയിലേക്ക് തന്നെ ഈ എട്ടുകാലികൾ വന്നിട്ട് അതിന്റെ കാല് കൊണ്ട് കുത്തുന്നുണ്ട്. എന്നാ എന്തോ ഭാഗ്യത്തിന് അയാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരാൾ വന്നിട്ട് അയാളെ എടുത്തുകൊണ്ട് അവർ ഓടുകയാണ്. ഇപ്പൊ ഓടുന്നതിന്റെ ഇടയിൽ നമ്മുടെ പെണ്ണുണ്ടല്ലോ ജെയ്സു, അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു എട്ടുകാലി വലയിൽ കുടുങ്ങി പോവാണ്. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വന്ന ഹുവായി ഒന്നും നോക്കിയില്ല, കഷ്ടപ്പെട്ട് ആ ഒരു കത്തി ഉപയോഗിച്ചിട്ട് അവളെ രക്ഷപ്പെടുത്തുകയാണ്. ചെക്കന് സ്നേഹമുണ്ട് കേട്ടോ, ധൈര്യമുണ്ട്. പിന്നീട് ഇവരെല്ലാവരും കൂടി അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു മരത്തിന്റെ കെട്ടിൽ പോയിട്ട് ഒളിക്കുകയാണ്. ഇവരെ കാണാത്തത് കൊണ്ട് തന്നെ ഈ എട്ടുകാലികൾ മുഴുവൻ പതിയെ പതിയെ അവിടുന്ന് പോവുകയാണ് കേട്ടോ. ഇപ്പൊ ഇവരെല്ലാവരും സമാധാനത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ എട്ടുകാലികൾ പോയിട്ടില്ലായിരുന്നു, ഇവർ സ്കെച്ച് ചെയ്തിരിക്കുകയാണ്. അതായത് ഇവർ നോക്കുമ്പോൾ മുകളിലായിട്ട് എട്ടുകാലികൾ മുഴുവൻ റൗണ്ട് അടിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോയുടെ എൻട്രി. നമ്മുടെ ഗ്യാലൻ മകളെ രക്ഷിച്ചല്ലേ പറ്റൂ. അയാൾ പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന എന്തോ കമ്പുഞ്ചിലേക്ക് എടുത്തിട്ട് അതടിച്ച് വശമുണ്ടാക്കിയിട്ട് ഇയാളുടെ നേർക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ഗ്യാലനും അയാളുടെ ഒരു കൂട്ടുകാരനും കൂടെ നേരെ ഓടുന്നത് ആ ഒരു മരത്തിന്റെ വീട്ടിലേക്കാണ്. പിന്നാലെ തന്നെ ഇപ്പോൾ ഒരു എട്ടുകാലിയും കൂടിയിട്ടുണ്ട്. അവർ ആ ഒരു വീടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. എന്നാൽ അപ്പോഴേക്കും ഈ എട്ടുകാലി അതിന്റെ ഒരു കാല് വെച്ച് ഒരൊറ്റ ഇറക്കലാണ് ആ വീടിന്റെ ഉള്ളിലേക്ക്. പാവം നമ്മുടെ കൂട്ടുകാരൻ, അതായത് ഗ്യാലന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ പിറകിൽ തന്നെ അത് വന്ന് കയറുകയാണ്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു കത്തി എടുത്തുകൊണ്ട് ഈ എട്ടുകാലിയുടെ കൈ ഉണ്ടല്ലോ ആ ഒരു കാല്, ഹാ അത് വെട്ടിക്കളയാണ്. മാത്രമല്ല അപ്പോഴേക്കും ആ എട്ടുകാലിയുടെ കുത്തുകൊണ്ട് ഈ ഒരു കൂട്ടുകാരൻ മരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഗ്യാലിന് ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല ആ മുറിച്ചിട്ട് എട്ടുകാലിയുടെ കാലുണ്ടല്ലോ, അത് തന്നെ ഈ ഗ്യാലൻ ഒരു ആയുധമാക്കി മാറ്റുകയാണ്. അത് കയ്യിലേക്ക്
ഇങ്ങനെ എടുത്തിട്ടുണ്ട്. മാത്രമല്ല എട്ടുകാലിയാണെങ്കിൽ ആ ഒരു മരത്തിന്റെ വീടിന്റെ മുകളിൽ നിന്നും അതിന്റെ കാല് ഒരുപാട് തവണ അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്ന ഗ്യാലൻ അവനുണ്ടാക്കിയ ആ ഇതും വെച്ച് തന്നെ ഇതിന്റെ കാല് വെട്ടി മുറിച്ചിടുന്നുണ്ട്. പിന്നീട് എങ്ങനെയൊക്കെയോ ആ വീടിന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. എന്നാൽ ആ എട്ടുകാലി അവന്റെ കാലിലേക്ക് തന്നെ അതിന്റെ ഒരു കാല് ഇറക്കുന്നുണ്ട്. അവൻ ആ ഒരു വീടിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും ആ ഒരു കാലും നമ്മളെ ഗ്യാലൻ വെട്ടിക്കളയുന്നുണ്ട്. പിന്നീട് കയ്യിലുണ്ടായിരുന്ന ഒരു ഗ്രാനേഡ് വായ കൊണ്ട് കടിച്ചു തുറന്ന് ഇതിന്റെ നേരെ ഒരെറ്റേറി വിടുകയാണ്. ആ എട്ടുകാലി മട്ടയായിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ബാക്കിയുള്ളവർ, അതായത് നമ്മുടെ ഗ്യാലന്റെ മോളും അതുപോലെ തന്നെ കാമുകനും എല്ലാവരും കൂടെ ഓടി രക്ഷപ്പെട്ട് മറ്റൊരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറിച്ചു വെച്ച ആ ഒരു പഴങ്ങളൊക്കെ ഇവർ കാണുകയാണ്. അതുപോലെ തന്നെ അതിന്റെ അരികിലായിട്ട് ചെറിയൊരു നദിയും ഉണ്ടായിരുന്നു. നദിയല്ല, ഒരു തോട്. പക്ഷെ അതിന് അത്യാവശ്യം നല്ല ആഴുണ്ട് കേട്ടോ. എന്നാൽ ഇവർ പതിയെ പതി അത് ക്രോസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു മുതല പുറത്തേക്ക് വരികയാണ്. എല്ലാവരും മാറ്റിയിട്ട് നമ്മുടെ കാമുകിച്ചിരിക്കുന്നല്ലോ ഹുവായി. കയ്യിലൊരു എന്താ പറയാ ഒരു മോട്ടയുടെ വലുപ്പമുള്ള ഒരു കോടാലി ഉണ്ടായിരുന്നു. അതും വെച്ചിട്ട് ഈ മുതലെ ആക്രമിക്കാൻ വേണ്ടി നോക്കുകയാണ്. എന്താ പറയാ, വലിയൊരു പാറക്കല്ലിൽ ഒരു കുഞ്ഞു ചിട്ടിയെ വെച്ച് തട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ്, ഒന്നും സംഭവിക്കുന്നില്ല. മാത്രമല്ല അവന് മുഴുവനായിട്ട് വിഴുങ്ങാനായിട്ട് ഈ മുതല് വരികയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ എൻട്രി വീണ്ടും സംഭവിക്കുന്നത്. ഓടി വന്നിട്ട് നമ്മുടെ ഈ ചെക്കനെ എടുത്തു മാറ്റി എറിയാണ്. ഇപ്പൊ മുതലിയുടെ ശ്രദ്ധ ആരുടെ നേർക്കാണ്? ഗ്യാലന്റെ നേരെ. ഗ്യാലിനെ പോടുന്നുണ്ട്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ചെരുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഒരു കമ്പിലി പിടിച്ച് ഒരൊറ്റ തൂങ്ങലാണ്. ഇതേ സമയത്തിന് പിന്നാലെ വന്ന ആ ഒരു മുതലുണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിലേക്ക് വീഴാണ്. അത് വെള്ളത്തിലേക്ക് വീണതിന് ശേഷം പിന്നെ അത് പൊന്തി വന്നിട്ടില്ല, മറ്റേതോ ഭാഗത്തേക്ക് അത് പോയിട്ടുണ്ട്. ചിലപ്പോ മറ്റേതെങ്കിലും ഇരയെ കണ്ടിട്ടാവണം ആ വഴിക്ക് പോയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മുടെ പെണ്ണുണ്ടല്ലോ ജെയ്സ്, ഓടി വന്നിട്ട് അച്ഛനെ കെട്ടിപ്പിടിക്കാണ്. അതായത് അവൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് ഈ ഹുവായി. ഹുവായിയുടെ ജീവൻ സ്വന്തം ജീവൻ പോലും നോക്കാതെ അവളുടെ അച്ഛൻ രക്ഷിച്ചല്ലോ. അപ്പൊ ഭയങ്കര ഒരു സ്നേഹം തോന്നുകയാണ്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ആ ഒരു റീൽസോളിയും അതുപോലെ തന്നെ ആ വില്ലൻ ചെക്കനും ഉണ്ടല്ലോ. ഇവർ രണ്ടുപേരും ചെറിയൊരു നദി നോക്കി പോയല്ലോ. അവളുടെ ദേഹത്ത് ആ ഒരു പശയെല്ലാം കഴുകി കളയാനിട്ട് ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക്, ചെറിയൊരു തോടിന്റെ അടുത്തേക്ക് ഇവർ എത്തുകയാണ്. ഇപ്പൊ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമ്മുടെ റീൽസോളി കുളിക്കാൻ വേണ്ടിട്ട് ആ ഒരു നദിയിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ഈ വെള്ളൻ ചെക്കനും അവന്റെ ഷർട്ട് വരുന്നുണ്ട്. ഇപ്പൊ ദേഹം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവളുടെ പിന്നിലെ എന്തോ ഒരു ശബ്ദം. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഷർട്ട് ഇടാതെ ഈ പയ്യൻ അങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇപ്പൊ അവൻ പറയാണ്, ഇവിടെ ചുറ്റും ആരുമില്ല, നമുക്ക് ചെറുതായിട്ടൊന്ന് എന്റർടൈൻ ചെയ്താലോ. ഇമാതിരി ഇങ്ങനൊരു അവസ്ഥയിലും ഇവന് മുഖ്യം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ്. ദേഷ്യം വന്നാൽ പെണ്ണുണ്ടല്ലോ, ഇവന്റെ മുഖത്ത് നോക്കി തന്നെ ഒരൊറ്റ അടി കൊടുക്കുകയാണ്. നമ്മുടെ വില്ലന് മനസ്സിലായി പെൺകുട്ടി എന്തായാലും തൽപര്യ കക്ഷിയല്ല, അതുകൊണ്ട് തിരിഞ്ഞങ്ങ് പോവുകയാണ്. ഇതേ സമയം തന്നെ റീൽസോളി കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ കാലിന്റെ അടിയിൽ വന്നിട്ട് എന്തോ ഒന്ന് ഉരയ്ക്കുന്നുണ്ട്. ഇപ്പൊ അവള് പറയാണ്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് താല്പര്യമില്ലെന്ന്. എന്നിട്ട് അവള് തിരിഞ്ഞു നോക്കുമ്പോ ഈ വില്ലൻ ചെക്കനുണ്ടല്ലോ, അവൻ കുറച്ച് ദൂരേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ആരും നമ്മുടെ കാലിൽ ഉരച്ചത്? ഹാ, അത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ മുതലക്കുട്ടാപ്പിയായിരുന്നു. ആ മുതല് പിന്നീട് ഈ പെണ്ണിന്റെ കാല് തന്നെ കടിച്ചെടുക്കുകയാണ് കേട്ടോ. തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഈ വില്ലൻ ചെക്കന്റെ കാലിൽ കയ്യിൽ ഇറുക്കി പിടിക്കുകയാണ് എന്നൊന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട്. എന്നാ അവനുണ്ടല്ലോ, അവൾ ചവിട്ടി തെറിപ്പിച്ച് താഴെ ഇടുകയാണ്, നിന്നെ രക്ഷിക്കാനൊന്നും എനിക്ക് കഴിയില്ല, എനിക്ക് എന്റെ ജീവനാണ് വലുത്. അതും പറഞ്ഞ് ഈ ചെങ്ങായി അവിടെ നോടി രക്ഷപ്പെടുകയാണ്. മാത്രമല്ല നമ്മുടെ റീൽസോളിയുടെ അവസാന റീലും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ. അതായത് മുതല അവളെ വിഴുങ്ങിക്കഴിഞ്ഞു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ, ഹീറോയുടെ മകള്, അവളുടെ കാമുകൻ, ഇവരെല്ലാവരും അവിടെ ഒരു കാര്യം തേടി നടക്കായിരുന്നു. അതായത് ഇങ്ങനെ ഒരു പൈലറ്റ്സ് അല്ലെങ്കിൽ പട്ടാളക്കാരുടെ ഒരു വിമാനം ഇവിടെ എവിടെയോ തകർന്ന് കിടക്കുന്നുണ്ടെന്ന് ഇവർക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ കുറെ തപ്പിയതിന് ശേഷം അവരത് കണ്ടെത്തുകയാണ് കേട്ടോ. മാത്രമല്ല അതിന്റെ ഉള്ളിൽ വെച്ച് അവർക്ക് ഇരുമ്പിന്റെ ഒരു പെട്ടിയും കിട്ടി. അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പഴയ കാലത്തെ എന്തൊക്കെയോ ഡിവൈസുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ആ പ്രഗ്നന്റ് ലേഡിയുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, അവർക്ക് അതിന്റെ ഉള്ളിൽ വെച്ച് ഒരു ഗണ്ണും കിട്ടുന്നുണ്ട്. ഇതേ സമയം തന്നെ ഹുവായും ജെയ്സും കൂടിയിട്ട് ആ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അതായത് ഇവരിപ്പോ പെട്ട് കെടുക്കുകയാണ്. പിന്നീട് ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇവർ വെച്ച് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ, ഡ്രാഗൺ സർക്കിൾ. പിന്നീട് ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് തന്നെ ഒരു സംഘം ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇതേ സമയം തന്നെ ഇവരിങ്ങനെ സംസാരിക്കുകയാണ്. അതായത് ഏത് ദിശയിൽ നിന്നാണ് അവർ വരുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് എന്തായാലും കടലിന്റെ തീരത്തേക്ക് തന്നെ പോവാം, കാരണം അവിടെ വെച്ച് നമ്മളെ രക്ഷപ്പെടുത്താൻ വരുന്ന ആൾക്കാർക്ക് നമ്മളെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുമല്ലോ. അല്ലാതെ ഈ കാടിന്റെ ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും നമ്മളെ കണ്ടെത്താൻ കഴിയില്ല. സോ ഇവരെല്ലാവരും കൂടെ അവിടെ നിന്ന് നടക്കുകയാണ് നേരെ തീരത്തേക്ക് ലക്ഷ്യമാക്കിയിട്ട്. ഇതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ റീൽസോളിനെ ആ ഒരു മുതലേ കിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ പയ്യൻ, അതായത് ആ വില്ലൻ ചെക്കൻ, ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ അവൻ എന്തോ ഒരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു, ഗുളികകളെല്ലാം കഴിക്കുന്നുണ്ട്. അതിന്റെ എന്തോ ട്രീറ്റ്മെന്റിനായിട്ട് ചൈനയിലേക്ക് പോവാണ്. പോകുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു അപകടം. ഈ പീച്ചങ്ങായി എന്തോ ഒരു ശബ്ദം കേട്ട് പിന്നിലേക്ക് നോക്കുകയാണ് കേട്ടോ. എന്നാൽ അവൻ പറയുന്നതുപോലെ അത് മുതലേ ആയിരുന്നില്ല, നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ മകളും ബാക്കിയുള്ള ആൾക്കാരും ആയിരുന്നു. ഇപ്പൊ ഗ്യാലൻ ചെന്നിട്ട് ഈ വില്ലൻ്റെ ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നില്ലേ, ആ റീൽസോളി, അവളെവിടെ? ആ, അവള് റീൽസ് എടുക്കുന്നുണ്ട്, ആ മുതലയുടെ വയറ്റിലിരുന്നുണ്ട്, അവളുടെ കാര്യം വിട്ടേക്ക്. എന്നാൽ ഇവന്റെ മറുപടി കേട്ട സമയത്ത് നമ്മുടെ ഗ്യാലിന് ദേഷ്യം വരികയാണ് കേട്ടോ. അതായത് ഒരാണായിട്ട് കൂടി ആ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ ഇവന് നിന്നില്ലല്ലോ. അതുപോലെ തന്നെ ഇവന്റെ ആ ഒരു സ്വഭാവം ചെറുതായിട്ട് മനസ്സിലായി ഈ ഗ്യാലൻ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, ഞങ്ങളുടെ കൂടെ വന്നോ, രക്ഷിക്കാം, പക്ഷേ എന്റെ മകളുടെ അടുത്തേക്ക് എങ്ങനെ വന്ന പന്നി നിന്റെ കൊരവളിയാർക്കും. ഇത് കേട്ടപ്പോ അവന്റെ മുഖക്കൊന്ന് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. ഒന്നും മിണ്ടാതെ അവനങ്ങനെ നിൽക്കുകയാണ്. അവർ വീണ്ടും മുന്നോട്ടേക്ക് നടക്കുകയാണ്. ഇപ്പൊ ചെറിയൊരു നദിയുടെ മുന്നിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം ആഴമുണ്ട്, വെള്ളമുണ്ട്. ആ ഒരു നദി ക്രോസ് ചെയ്താൽ മാത്രമേ ഇവർക്ക് വിചാരിച്ചതുപോലെ കടൽ തീരത്തേക്ക് എത്താൻ കഴിയുള്ളൂ. ഇവർക്ക് എല്ലാവർക്കും നീന്തി കിടക്കാം, പക്ഷേ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ കൂടെ ഉണ്ടല്ലോ, അവളെ എങ്ങനെ അപ്പുറത്തേക്ക് കിടത്തും? അതുകൊണ്ട് തന്നെ അവരുടെ ഹസ്ബൻഡും നമ്മുടെ ഗ്യാലിന് ചേർന്ന് ചെറിയൊരു ചങ്ങാട് ഉണ്ടാക്കുകയാണ്. ഇവരെ മാത്രം അതിൽ കയറ്റി ഇരുത്തുകയാണ് കേട്ടോ. എന്നിട്ട് അതിൽ വലിയൊരു വള്ളിയും കെട്ടുന്നുണ്ട്. എന്നിട്ട് ഗ്യാലൻ പറയാണ്, ഞാൻ എന്തായാലും ആദ്യം ഈ നദി ക്രോസ് ചെയ്തിട്ട് ഒരു പ്രശ്നമില്ലെങ്കിൽ പതിയെ പതി ഈ ചങ്ങാടൻ ഞാൻ അങ്ങോട്ടേക്ക് വലിച്ചെടുക്കാം. അതുപോലെ തന്നെ ഇപ്പൊ ഗ്യാലൻ ചെയ്യാണ് കേട്ടോ. അവിടെ എത്തി, ഒരു പ്രശ്നം താൽക്കാലികമായിട്ടുണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ പതിയെ പതി ആ ഒരു ചങ്ങാടം വലിച്ചെടുക്കുകയാണ്. എന്നാൽ ആ സമയത്താണ് മുതല വീണ്ടും അങ്ങോട്ടേക്ക് വരുന്നത്. അതിവേഗത്തിൽ തന്നെ ഈ ഒരു ചങ്ങാടം വലിച്ചെടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്നാ ഒരു മുതല വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, നമ്മുടെ പെണ്ണും അതുപോലെ തന്നെ ഹുവായും പെട്ടെന്ന് തന്നെ കരയിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു ഗർഭിണിയായ സ്ത്രീ, അവരുടെ ഹസ്ബൻഡ്, പിന്നെ നമ്മുടെ വില്ലനും, ഇവരാണ് ഇപ്പൊ വെള്ളത്തിലുള്ളത്. രണ്ടുപേരും, അതായത് ഈ ഹസ്ബൻഡും ഈ വില്ലനും, ഒന്ന് ആഞ്ഞു ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ
വെള്ളത്തിൽ നിന്നും ഈ ഒരു ചങ്ങാടത്തെ തള്ളി കയറ്റാൻ കഴിയും എന്ന ഭയന്ന് പോയ അയാൾ മറ്റൊരു ഭാഗത്തേക്ക് നീന്തി രക്ഷപ്പെടുകയാണ്. ഗർഭിണിയായ ഭാര്യയല്ലേ, അവളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഈ ഒരു ചങ്ങായി പിന്നീട് അയാളുടെ ജീവൻ തന്നെ ബലി കൊടുക്കുകയാണ്. മുതലയുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് കുറച്ചപ്പുറത്തേക്ക് നീന്തിപ്പോയി, അതായത് ഈ മുതലയുടെ മുന്നിൽ പോയി തന്നെ നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് വന്ന മുതല ഒറ്റയടിക്ക് തന്നെ ഈ ഒരു ഹസ്ബൻഡിന് വിഴുങ്ങുന്നുണ്ട്. ഇത് കണ്ട ആ ഒരു സ്ത്രീയുടെ അവസ്ഥ എന്തായിരിക്കും? അവർ ഉറക്കാൻ അലറി കരയാണ്. എന്നാൽ അങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ, അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് തന്നെ ഗ്യാലൻ അവിടെ ഉണ്ടായിരുന്ന ദ്വീപിലേക്ക് കയറുകയാണ്. മാത്രമല്ല ആ ഒരു മുതലാണെങ്കിൽ ഇവരുടെ പിന്നാലെയുണ്ട്. കയ്യിലുണ്ടായിരുന്ന ഒരു ഗണ്ണ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഗ്യാലൻ ഉണ്ടല്ലോ, ആ ഒരു മുതലെ ഷൂട്ട് ചെയ്യണം. ഇപ്പൊ ശ്രദ്ധ മാറിയ ഈ മുതല നേരെ ഇപ്പൊ തിരിഞ്ഞിട്ടുള്ളത് ഗ്യാലിന്റെ മകളായിട്ടുള്ള ജെയ്സുവിന്റെ നേരെയാണ്. അവളിപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു കുറ്റിക്കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. ഇപ്പൊ ഈ മുതലിന്റെ ശ്രദ്ധ നേരെ നമ്മുടെ വില്ലൻ ചക്കിന്റെ അടുത്തേക്കാണ്. എന്നാ ഓടുന്ന ഓട്ടത്തിന്റെ ഇടക്ക് അവൻ അവിടെ വീണ് പോയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അവനെ രക്ഷിക്കാനായിട്ട് നമ്മുടെ ഈ ജെയ്സ് വരികയാണ് കേട്ടോ. എന്നാ ആ പന്നി ചെയ്ത എന്താണെന്ന് അറിയോ, അവളുടെ കൈ പിടിച്ച് വലിച്ച് താഴെയിട്ട് ആ മുതലേക്ക് ഇവൾ ഇട്ട് കൊടുത്തുകൊണ്ട് ഇയാൾ ഓടി രക്ഷപ്പെടുകയാണ്. എന്നാ ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന ഈ ഗ്യാലൻ ഉണ്ടല്ലോ, ഈ മുതലേക്ക് നേരെ പരമാവധി ഷൂട്ട് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ശ്രദ്ധ വീണ്ടും മാറി പോവാണ്. സോ അടുത്ത ഇരയുടെ പിന്നാലെ ഈ ഒരു മുതല പോവാണ്, അതായത് ഈ വില്ലൻ ചക്കിന്റെ നേരെ തന്നെ. പക്ഷേ നമ്മുടെ ഈ ഒരു ഗ്യാലൻ ഷൂട്ട് ചെയ്ത സമയത്ത് അതിലൊരു ബുള്ളറ്റ് പോയിട്ട് പാവം ഇയാളുടെ കാലിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു, അതായത് ഈ വില്ലന്റെ കയ്യിൽ. മച്ചാൻ പേടിയുണ്ട്, അതുപോലെ തന്നെ കാലിൽ മുറിവായിട്ടുണ്ട്. ഓടുന്ന ഓട്ടത്തിന് ഇടക്ക് ഹാർട്ടിന് പെട്ടെന്നൊരു പിടുത്തം വരികയാണ്. വല്ലാത്ത നെഞ്ചുവേദന, അവിടെ നിന്ന് പോയി അവൻ. പിന്നെ പറയണ്ടോ, മുതൽ അവന്റെ അടുത്തേക്ക് വരികയാണ്. ഇതേ സമയം തന്നെ മുതലയുടെ വാല് നമ്മുടെ പെൺകുട്ടി അതായത് ജെയ്സ് കുടുങ്ങിപ്പോയിട്ടുണ്ട്. അതിൽ നിന്നും അവൾക്ക് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. ഇതേ സമയത്ത് വില്ലൻ ചക്കിന്റെ അടുത്തേക്ക് എത്തിയ ഈ മുതല ഒറ്റയടിക്ക് തന്നെ അവൻ അങ്ങ് വിഴുങ്ങി കളയുന്നുണ്ട്. പിന്നീട് ആ ഒരു മുതൽ അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം തന്നെ ഗ്യാലൻ നോക്കുമ്പോൾ മുതലയുടെ വാലിലായിട്ട് തന്റെ മകള് കുടുങ്ങിക്കെടുക്കാണ്. സോ അതിനെ വേട്ടയാടി അതിനെ കൊല്ലാതെ മകളെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് ഗ്യാലൻ ഉറപ്പായി. അതിനായിട്ട് തന്നെ ഗണ്ണ് എടുത്തുകൊണ്ട് ചെറിയൊരു പദ്ധതി ഉണ്ടാക്കിക്കൊണ്ട് നേരെ ആ ഒരു മുതലയുടെ പിന്നാലെ വെച്ച് പിടിക്കുകയാണ്. എന്ത് പദ്ധതി, സെക്കൻഡുകൾ കൊണ്ട് എന്ത് പദ്ധതി ഉണ്ടാക്കാൻ അവർ ഓളത്തിൽ പറഞ്ഞു കേട്ടോ. അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. ഈ മുതലയുടെ പിന്നാലെ ഇവർ ചെന്നിട്ട് അവസാനം വലിയൊരു ഗുഹയുടെ മുന്നിലേക്കാണ് എത്തുന്നത്, അതായത് ഇതിന്റെ ഉള്ളിലാണ് ഇവറ്റകൾ വന്ന് കെടുക്കുക. പതിയെ ശബ്ദമുണ്ടാക്കാതെ അതിന്റെ ഉള്ളിലേക്ക് ഗ്യാലനും ബാക്കിയുള്ളവരും കയറുകയാണ് കേട്ടോ. എന്നിട്ട് പതിയെ പതിയെ മകളെ വിളിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവിടെ ഒരു പാറയുടെ ബേക്കിലായിട്ട് ജെയ്സ് ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവളിപ്പോ പതിയെ ഗ്യാലന്റെ അടുത്തേക്ക് വന്നു. എന്നാൽ ഇതേ സമയത്ത് നമ്മുടെ പാവം ആ ഒരു പ്രഗ്നന്റ് ലേഡി ഉണ്ടല്ലോ, അവർ നടക്കുന്ന ആ ഒരു ശബ്ദം കേട്ട് ഈ മുതല എഴുന്നേൽക്കുകയാണ്. നമ്മുടെ കാമകുചക്കനുണ്ടല്ലോ ഹുവായി, അവന്റെ തൊട്ടടുത്ത് ഒരു മുതല ഉണ്ടായിരുന്നു. അതിങ്ങനെ വായും തുറന്ന് പല്ലും കോർപ്പിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ചക്കന് വെറുതെ മരണത്തിന് വിട്ടുകൊടുക്കാൻ കഴിയും. അമ്മയച്ചൻ എന്തായാലും ഗണ്ണ് ഉപയോഗിച്ചിട്ട് അതിനെ നേരെ ഷൂട്ട് ചെയ്യാണ്. വീണ്ടും അതിന്റെ ശ്രദ്ധ തിരിക്കുകയാണ് കേട്ടോ. ഈ മനുഷ്യനെ സമ്മതിക്കുകയാണ് കേട്ടോ. മാത്രമല്ല മുതലയിപ്പോ ഈ ഗ്യാലന്റെ പിന്നാലെയാണ് കുറച്ച് നേരെ ഇത് ചൊറിയാൻ തുടങ്ങിയിട്ട്. അതായത് ഈ ഗ്യാലിനെ എന്തായാലും മുതല ഇത്തവണ ഗ്യാലിനെ വെറുതെ വിടാൻ പോകുന്നില്ല. നമ്മുടെ ഗ്യാലിനാണെങ്കിൽ വെടിവെച്ചുകൊണ്ട് ഓടുകയാണ്. പോകുന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്ന ആകെ ഒരു ഗ്രാനേഡ് ആണ്, അത് നിലത്ത് വീണ് പോകുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ ഇവർ മൂന്ന് പേരും, അതായത് ഗ്യാലന്റെ മകളായിട്ടുള്ള ജെയ്സു, ഹുവായി, അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ആ ഒരു സ്ത്രീ, ഇവർ മൂന്ന് പേരും ആ ഒരു വലിയ ഗുഹയുടെ പുറത്തേക്ക് പോയിട്ട് രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഗ്യാലൻ അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ഗ്യാപ്പിലേക്ക്, ഒരു മടയുടെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. അതിന്റെ ഉള്ളിലേക്ക് ഇപ്പോ ഈ ഒരു മുതലേക്ക് കയറാൻ കഴിയുന്നില്ല. അതിന്റെ വായിലേക്ക് നോക്കി തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ബുള്ളറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്തും കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ഉപയോഗിച്ചിട്ട് ആ മുതലേ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഗ്യാലൻ ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, ആ ഓടുന്ന സമയത്ത് അവന്റെ കയ്യിൽ നിന്നും ഒരു ഗ്രാനേഡ് വീണ് പോയിട്ടുണ്ട്. അതെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഇതിന് നേരെ എറിയടാ എന്ന്. ഇതേ സമയത്ത് തന്നെ ഹുവായി വന്നിട്ട് ആ ഒരു ഗ്രാനേഡ് തപ്പി കണ്ടുപിടിക്കുകയാണ്. പക്ഷെ ഇപ്പൊ മുതലയുടെ നേരെ ഈ ഗ്രാനേഡ് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? മുതലയും ചാവും, അതുപോലെ തന്നെ അമ്മായച്ചനും ചാവും. സോ ഈ പയ്യൻ എന്ത് ചെയ്തെന്നു, കയ്യിലുണ്ടായിരുന്ന കോടാലി എടുത്ത് ആ മുതലയുടെ നേരെ എറിയാണ്. അതിന്റെ ശ്രദ്ധ മാറി. ഇപ്പൊ ഈ ഒരു പയ്യന്റെ പിന്നാലെയാണല്ലോ വരുന്നത്. നമ്മുടെ ചെക്കന് മാത്രം മോശമായിരുന്നില്ല കേട്ടോ, അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു വഴിയുടെ ഇടയിലൂടെ കോടി എങ്ങനെയൊക്കെയോ ലാസ്റ്റ് ഈ മുതലയുടെ വയറ്റിന്റെ അടിയിലേക്ക് തന്നെ ഗ്രാനേഡ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ പാവം നമ്മുടെ മുതലയുടെ വയറ് തന്നെ പൊട്ടിച്ചെതിറി പോവാണ്. പിന്നീട് ആ മുതല വായം പൊളച്ച് അങ്ങനെ കെടുക്കുകയാണ് കേട്ടോ, ഒരു ശിലയെ പോലെ. കാര്യം മട്ടയായിട്ടുണ്ട്. അത് തന്നെ ഇപ്പൊ അമ്മായച്ചനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ഹുവായി ഉണ്ടല്ലോ നേരെ പുറത്തേക്ക് വരികയാണ്. എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നതല്ലേ, ചെക്കനോട് എന്തോ ഗ്യാലിന് ഒരു ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അവരങ്ങനെ ഓരോ തമാശയും പറഞ്ഞുകൊണ്ട് പിന്നീട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവസാനം അവർ ആ ഐലൻഡിലേക്ക് എത്തിയിട്ടുണ്ട്, നേരം വെളുത്തിട്ടുണ്ട്. അതേസമയം തന്നെ ഇവരെ രക്ഷിക്കാനായിട്ട് ഒരു മൂന്ന് ഹെലികോപ്റ്റേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ഒരു കാര്യം കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ് കേട്ടോ. കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഈ വീഡിയോ വെറുതെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലൊക്കെ ഉണ്ടാവും. എന്നാൽ അവർക്ക് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ട്, ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട് എന്നൊക്കെ അറിയണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്താലല്ലേ അറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പ്ലീസ് മച്ചന്മാരെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചന്മാർ ഇപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഒരു മൂന്നാമത്തെ ചാനലുണ്ട്, മല്ലു എക്സ്പ്ലെയിൻ ഒരു ഷോ ഇട്ട്. അടിപൊളി വീഡിയോസ് ആണ് അതിൽ വരാൻ പോകുന്നത്. അതായത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെൻസറിംഗ് ഇല്ലാത്ത വീഡിയോസ്, സൈക്കോ മൂവീസ്. സോ ആ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ.